നമസ്കാരം. ദക്ഷിണ കന്നഡയിലെ യുവമോർച്ച നേതാവായിരുന്ന ജില്ലാ നേതാവായിരുന്ന പ്രവീൺ നെട്ടാരുവിൻ്റെ വധക്കേസ് നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. ഈ വധത്തിനു പിന്നിൽ തീവ്രവാദി ഗ്രൂപ്പുകളാണ് എന്ന് ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞു. ആദ്യം ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുമ്പോഴേ തീവ്രവാദി ആക്രമണമാണ് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ചില സൂചനകൾ ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് NIA ഈ കേസ് അന്വേഷിക്കുന്നത്. രാജസ്ഥാനിലെ ഉദയപൂരിലുണ്ടായിരുന്ന കൊലപാതകവും അമരാവതിയിലെ കൊലപാതകവുമെല്ലാം ഈ നുപൂർ ശർമ്മയുടെ പ്രസ്താവനയിൽ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് ചില ജിഹാദി ഗ്രൂപ്പുകൾ നടത്തുന്ന കൊലപാതകമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അത്തരം ഒരു കൊലപാതക പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ കൊലപാതകമാണോ ഈ പ്രവീൺ നെട്ടാരുവിൻ്റെ കൊലപാതകം എന്ന സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും പ്രവീൺ നെട്ടാരുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നവരെല്ലാം ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവരാണ്. അവർക്ക് കേരള ബന്ധമുണ്ട് എന്നും സംശയിച്ചിരുന്നു. അതായത് ഈ പ്രതികൾ, കൊലപാതകികൾ സഞ്ചരിച്ച വാഹനം കേരള രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനമായിരുന്നു. അതുകൊണ്ടാണ് കർണാടക പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ അന്വേഷണം വ്യാപിപ്പിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസവും 3 പേർ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു കാസർഗോഡ് നിന്ന്. കൊലപാതകത്തിൽ നിർണായകമായ പങ്കുള്ള പ്രതികളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസത്തെ കർണാടക പോലീസിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അതായത് ഇതുവരെ 10 പ്രതികൾ ഈ വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ഈ പ്രതികളുടെ എല്ലാം സ്വത്തുവകകൾ താൽക്കാലികമായി കണ്ടുകെട്ടാൻ കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കർണാടക പോലീസും NIAയുമാണ് സംയുക്തമായി ഈ കേസ് അന്വേഷിക്കുന്നത്. സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ഉള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അത് തീർച്ചയായും മാതൃകാപരമായ ഒരു നടപടിയാണ്. കാരണം കൊലപാതക പരമ്പരകൾ ഇങ്ങനെ നടന്നു വരുന്നു. മതഭ്രാന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ അത് തങ്ങളുടെ പ്രവാചകനെയും തങ്ങളുടെ മതത്തെയും നിന്ദിക്കുന്നതാണ് എന്നാരോപിച്ചുകൊണ്ട് ഭ്രാന്തമായ ചിന്തകൾക്ക് വഴങ്ങി നിരപരാധികളെ ഇങ്ങനെ വെട്ടിയും കൊത്തിയും കൊലപ്പെടുത്തുന്ന ഭീകര സംഘങ്ങൾ രാജ്യത്തുടനീളം വ്യാപകമാവുകയാണ്. ഒരു കൊലപാതകത്തിൽ നിന്ന് മറ്റൊരു കൊലപാതകത്തിലേക്ക്, ഒരു കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘത്തെ അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും രാജ്യത്ത് മറ്റൊരു കൊലപാതകം നടത്തുന്നു. ഇങ്ങനെ അറസ്റ്റിലാകുന്നവരെല്ലാം ഈ സമൂഹ മാധ്യമങ്ങളിൽ നുപൂർ ശർമ്മയെ പിന്തുണച്ചവരാണ് എന്നുകൂടി വ്യക്തമാകുമ്പോൾ പ്രതികളുടെ സ്വത്തുവകകൾ കണ്ടെടുക്കുക അല്ലെങ്കിൽ കണ്ടുകെട്ടുക എന്ന തീരുമാനം വളരെയധികം സ്വാഗതാർഹമാണ്. ഇത് കർണാടകയിൽ നടക്കുന്ന സംഭവമാണ്. കേരളത്തിലാണ് എങ്കിൽ നമുക്കറിയാമല്ലോ പ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നത് പോട്ടെ, പ്രതികളെ ഏതാനും ദിവസം ജയിലിൽ പിടിച്ചിട്ട ശേഷം കുറ്റപത്രം പോലും സമയത്തിന് സമർപ്പിക്കാറില്ല. അതായത് രാഷ്ട്രീയമായി വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന കേസുകളിൽ മാത്രമാണ് സമയത്തിന് കുറ്റപത്രം നൽകുന്ന രീതി കേരളത്തിലുള്ളത്. ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എങ്കിൽ തീർച്ചയായും പ്രതികളെ, യഥാർത്ഥ പ്രതികളെ പോലും അല്ല പലപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇനി അറസ്റ്റ് ചെയ്യുന്ന പ്രതികൾക്കാകട്ടെ ആവശ്യത്തിന് പരോൾ കൊടുക്കുന്നു. കോടതി കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് പോലും ആവശ്യത്തിന് പരോൾ കൊടുക്കുന്നു. ജയിലിൽ നിന്നിറങ്ങുന്ന പ്രതികൾക്ക് കല്യാണം നടത്തി കൊടുക്കുന്നു. ആ കല്യാണം നടത്തി കൊടുക്കുന്നത് ആകട്ടെ ജനപ്രതിനിധികളും മന്ത്രിമാരും അടക്കമുള്ളവർ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. മാത്രമല്ല ഇത്തരം പ്രതികൾക്ക് വലിയ സ്വാധീനമാണ് ജയിലറകളിൽ പോലും കിട്ടുന്നത്. അവർക്ക് ആവശ്യത്തിന് ഫോൺ ഉപയോഗിക്കാനുള്ള സൗകര്യം, ഈ TP കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് എന്തെല്ലാം നിയമവിരുദ്ധ സഹായങ്ങളാണ് ജയിലിൽ അവർക്ക് ലഭിച്ചത് എന്ന് പലതവണ പുറത്തായിട്ടുള്ളതാണ്. അവർക്ക് ആവശ്യത്തിന് പുറത്തുള്ളവരുമായി സംവദിക്കാനും പുറത്തുള്ളവരെയും സാക്ഷികളടക്കം ഭീഷണിപ്പെടുത്താനുള്ള ഫോൺ സൗകര്യം ലഭ്യമാക്കുന്നു. അവർക്ക് ലഹരി കൊടുക്കുന്നു. മദ്യവും മയക്കുമരുന്നുമെല്ലാം ജയിലിലെത്തിക്കുന്നു. കോടതിയിലേക്ക് കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന സമയങ്ങളിൽ അവർക്ക് നിയമവിരുദ്ധമായ സൗകര്യങ്ങൾ, കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള സൗകര്യങ്ങൾ അടക്കം ചെയ്തു കൊടുത്തുകൊണ്ട് കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ നടപ്പിലാകുന്നത്. പക്ഷേ ഇത് കർണാടകയിൽ തീർത്തും മാതൃകാപരമായ ഒരു കുറ്റവാളി കുറ്റവാളി തന്നെയാണ്. അവർ ഒരു പക്ഷേ നിയമം അന്തിമമായി വിധി പറയുന്നത് വരെയെങ്കിലും അവർ നിരപരാധികളായിരിക്കാം, അല്ലെങ്കിൽ ആരോപണ വിധേയർ മാത്രമായിരിക്കാം. പക്ഷേ ഇത്തരം കൊലപാതകങ്ങളിൽ
തീവ്രവാദ ആക്രമണങ്ങളിൽ അല്ലെങ്കിൽ നിരപരാധികളെ മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശയങ്ങളുടെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കുന്ന പ്രതികൾക്ക് ആദ്യഘട്ടം മുതൽ തന്നെ കടുത്ത പരിഗണന അവർക്ക് നൽകണം. അവരെ വളരെയധികം ഇത്തരത്തിൽ സ്വത്ത് കണ്ടുകെട്ടുക, പൊതു സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കാനുള്ള കസ്റ്റഡി ഉറപ്പുവരുത്തുക, പരോൾ അനുവദിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള വലിയ ജാഗ്രത നമ്മൾ കാട്ടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിലയ്ക്കാത്തതും. എന്തായാലും കർണാടക പോലീസിൻ്റെയും NIA യുടെയും തീരുമാനം മാതൃകാപരമാണ് എന്ന് വിലയിരുത്താതെ വയ്യ. വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്.